കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് കല്ലുവാതുക്കൽ പള്ളിക്കൽ പഞ്ചായത്തുകൾ സംഗമിക്കുന്ന കലതിപ്പച്ച പാറമലനിരകൾ. ഗുണനിലവാരമുള്ള കരിങ്കല്ലിന് പ്രശസ്തമായിരുന്നു കലതിപ്പച്ച മലനിരകൾ. ഇവിടെ നിന്ന് അധികം അകലെയല്ലാതെ ദാ ഇങ്ങനെ ഒരിടമുണ്ട്. നട്ടുച്ചയ്ക്ക് വന്നാലും കാടിന് നടുവിലെത്തിയ പോലെ. ചെറു വെള്ളച്ചാട്ടങ്ങളുടെ ഈ ഇരമ്പൽ ശബ്ദം പണ്ട് രാത്രികാലങ്ങളിൽ കിലോമീറ്ററുകൾക്ക് അകലെ വരെ കേട്ടിരുന്നു. അങ്ങനെ നാട്ടുകാർ ഈ പ്രദേശത്തിന് ഒരു പേരുമിട്ടു, കലതിപ്പച്ച ഇരപ്പ്. കന്യാവനങ്ങളെപ്പോലെ കവയിത്രി സുഗതകുമാരി ടീച്ചർ പറയുന്നതുപോലെ തീണ്ടാ കാവായി പ്രകൃതിയുടെ എല്ലാ പരിശുദ്ധിയും നിഷ്കളങ്കതയും പൂത്തലയുന്ന ഒരിടം. അതാണ് കലതിപ്പച്ച ഇരപ്പിൽ പ്രദേശം. ഈ നീരൊഴുക്ക് ഒരു വേനലിലും വറ്റിയിട്ടില്ല. ഒരു 10-40 വർഷം മുമ്പത്തെ ബാല്യവും കൗമാരവുമൊക്കെ എങ്ങനെയായിരുന്നോ അതാണ് ഇന്നും ഇവിടുത്തെ കുട്ടികൾ ആസ്വദിക്കുന്നത്. സംഘമായെത്തി പശുവിന് നല്ല നാടൻ പുല്ലരിഞ്ഞുകൂട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് വസ്ത്രമലക്കി ഉണങ്ങാനിട്ട് ഇരപ്പിൽ കെട്ടിനിർത്തിയ വെള്ളത്തിലേക്ക് തലകുത്തി മറിയുന്ന കരുമാടിക്കുട്ടന്മാർ എന്ന് പറയുമ്പോൾ കുഗ്രാമമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. BSNL അടക്കം നല്ല കണക്ടിവിറ്റി ഉള്ള ഇടമാണ് കേട്ടോ. പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന കലംബോട്ടി, കാളപ്പൂവ്, പെരുവലം, തെളിനീരൊഴുകുന്ന നീർച്ചാലുകൾ, അവയിൽ തുടിച്ചു നീന്തുന്ന പരൽമീനുകൾ, തുമ്പികൾ, ശലഭങ്ങൾ, അങ്ങനെ ആധുനികതയുടെ എത്തിനോട്ടമേ ഏൽക്കാത്ത പരിശുദ്ധമായ പ്രകൃതി. നട്ടുച്ചയ്ക്ക് പോലും ഇരുളിന്റെ കരിമ്പടം തുളച്ച് ഉള്ളിലേക്ക് സൂര്യകിരണം എത്താൻ മടിക്കുന്ന കാവകവും മനോഹരമായ കാഴ്ചയാണ്. വിദൂരദേശങ്ങളിൽ നിന്ന് പോലും പ്രാർത്ഥനാ സാഫല്യത്തിനായി കാവിലെ അപ്പൂപ്പന് വെറ്റിലയും ബാക്കുമായി ആളെത്തുന്ന ഇടമാണ് കലതിപ്പച്ച ഇരപ്പിൽ കാവ്. കന്യകമാരുടെ വിവാഹ തടസ്സം മാറ്റുന്നതിന് 7 കുളിച്ച് 7-ാം നാൾ 7 വെറ്റിലയിൽ പഴുക്കടക്ക വെച്ച് പ്രാർത്ഥിച്ചാൽ ഇഷ്ടമാംഗല്യം നടക്കുമെന്നാണ് വിശ്വാസം. പിന്നെ ഒന്നുകൂടി, ഇത്രയും മനോഹരമായ ഇടമല്ലേ, ഇവിടെ വന്നിരുന്ന് രണ്ടെണ്ണം വീശിയിട്ട് പോകാം എന്ന് കരുതി ആരും ഇങ്ങോട്ട് വരണ്ട. ഇവിടം പൂർണ്ണമായും മദ്യലഹരി നിരോധിത മേഖലയാണ്. മത്സ്യമാംസാദികളോ മദ്യമോ കഴിച്ചവരോ നേരാവണ്ണം ശരീരശുദ്ധി വരുത്താത്തവരോ ഈ കാവിനടുത്തേക്ക് പോലും പോകാറില്ലെന്നാണ് പുതുതലമുറയും പറയുന്നത്. ഏതായാലും ഇത്രയേറെ സുഖശീതളമായ കാടിന്റെയും ഉൾനാടിന്റെയും പുണ്യങ്ങളും പരിശുദ്ധിയും മാത്രം ഇവിടെ എത്തുന്നവർക്കായി കരുതി വെച്ചിട്ടുള്ള ഒരിടം അടുത്തെങ്ങും വേറെയില്ല. ഈ പുണ്യം എന്നും പുലരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.